ഫുട്പ്രിൻസ്4ജെൻ എന്ന ഈ പരിപാടിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സംഗീതത്തിൽ താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് കഴിവുള്ളവർ തീർച്ചയായും ആഴത്തിൽ സംഗീതം പഠിച്ചിരിക്കണം, ശാസ്ത്രീയമായി പഠിച്ചിരിക്കണം എന്നാണ് നമ്മുടെ അതിഥി ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചർ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. ടീച്ചറിന്റെ വാക്കുകളിലേക്കാണ് ഞാൻ ഓരോരുത്തരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നത്. കൂടാതെ ടീച്ചറുമായി ഒരല്പം സമയം ചെലവഴിച്ച് ടീച്ചറിന്റെ സംഗീത യാത്രയിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ട് നിറമൺകര NSS കോളേജിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. അവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരായ ഓരോരുത്തരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളം കീർത്തനങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ടീച്ചർ. അപ്പം മലയാളം കീർത്തനങ്ങൾ പക്ഷെ എണ്ണത്തിൽ വളരെ കുറവാണ് താനും. ഇതിനൊരു റിസർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? അത് മ്യൂസിക്കൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ വരുന്ന ഒരു വിഭാഗമാണ് മലയാള ശാസ്ത്രീയ സംഗീതം. വാസ്തവത്തിൽ ഇവിടെ ഇഷ്ടംപോലെ മലയാളം വാഗ്ഗേയകാരന്മാരുണ്ട്. പക്ഷേ അത് എന്താണ് പുറത്തേക്ക് വരാത്തത് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റ്സിൽ പ്രചരിക്കാത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഗീതജ്ഞർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. കാരണം അവർക്ക് ഈ തെലുങ്ക്, കന്നഡ അത് ഭാഷ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല നമ്മൾ കുട്ടികളും പഠിക്കുന്നത്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. ഭാഷ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. വായിൽ നിന്നത് കോതയ്ക്ക് പാട്ട് ഈ രീതിയിൽ അതൊന്ന് പഠിപ്പിക്കുക. ഇപ്പൊ എന്തൊരു മഹാനുഭാവലു നമ്മളെടുക്കുന്നു ശ്രീരാഗത്തിൽ. അതേപോലെ ശ്രീരാഗത്തിലാണ് കരുണ ചെയ്യുവാനെന്തു താമസം. അത് രണ്ടും നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മറ്റതിന്റെ അർത്ഥം പലരും അറിഞ്ഞുകൊണ്ടല്ല പാടുന്ന. നേരെ മറിച്ച് കരുണ ചെയ്യുവാനെന്ത് താമസം, കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേൻ, ഇത് മലയാളികൾക്ക് എല്ലാം അതറിയാം. അപ്പൊ അത് ഭാവം ഉൾക്കൊണ്ട് നമ്മളുടെ ഭാഷയാകുമ്പം അത് നമുക്ക് കരുണ ചെയ്യുവാനെന്തു ചെയ്യാനും എന്ന് കൃഷ്ണ കരുണ ചെയ്യുവാൻ, കരുണ ചെയ്യുവാൻ എന്താണ് താമസം എന്നുള്ള എംഫസിസ്, കരുണ ചെയ്യുവാൻ. അപ്പോഴത്തേക്ക് കരുണ ചെയ്യുവാൻ എന്തായി താമസിക്കുന്നു എന്നുള്ളൊരു ഭാവം നമ്മുടെ മനസ്സിൽ വരും. നേരെ മറിച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ കൃതിയാണ് എന്തൊരു മഹാനുഭാവലു. എന്തൊരു മഹാനുഭാവലു ആദ്യത്തെ കുറച്ചെങ്കിലും മനസ്സിലാവും. പിന്നെ പിന്നെ വരുന്നത് നമ്മളന്ന് മെക്കാനിക്കലായിട്ട് പാടുകയാണ്, മനസ്സിലായോ? ഒരു മെക്കാനിക്കൽ ആയിട്ട് പാടുന്ന രീതി അതി വരും ആ അവസരം. അതിൻ്റെ നേരെ മറിച്ച് മലയാളം കൃതികൾ നമ്മൾ പാടുകയാണെങ്കിലോ അത് നമുക്ക് ഒന്നുകൂടെ ഉൾക്കൊണ്ട് പാടുവാൻ കഴിയും. പക്ഷേ ഇത് മലയാളികളായ സംഗീതജ്ഞർക്ക് ഇത് ഇന്ന് വരെ അവർക്ക് അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മലയാളം പാട്ട് പാടിയാല് അതിനെന്തു ഒരു കുറവ്, അതാണ്. അപ്പൊ അത് അതിന്റെ ഉത്തരവാദികളാരാണ്? ഇതിന്റെ വെളിയിലേക്ക് വരാത്തതിന്റെ ഉത്തരവാദികളും നമ്മൾ തന്നെയാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അമേരിക്കയിൽ ഒരുപാട് സ്റ്റേറ്റ്സിൽ. മ്യൂസിക് അക്കാഡമി മദ്രാസ് ഏറ്റവും വലിയ അക്കാഡമിയാണ്, അവിടെ ഞാൻ പാടിയിട്ടുണ്ട്. കുട്ടിക്കുഞ്ഞു തങ്കച്ചിയുടെ ഒരു കീർത്തനമുണ്ട് പന്തുവരാളിയില്, ആനന്ദരൂപഹരി എന്ന് പറഞ്ഞ്, അത് വെള്ളായണിയിലുള്ള ഒരു കൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള. അപ്പൊ അത് ഞാൻ സബ്മീനായിട്ട് ഒരിക്കൽ പാടി, സബ്മീനായിട്ട് പാടിയപ്പോ അപ്പൊ അവിടെ ഉള്ളവർക്കൊന്നും അത് അറിഞ്ഞുകൂടാ, കാരണം അവർ കേട്ടിട്ടില്ല, മലയാളം കീർത്തനേ കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈ കീർത്തനം ആരുടെ ആരുടെ എന്ന് അവര് ചോദിച്ചു. അതിന്റെ പ്രധാന സെക്രട്ടറിയായ മൈത്രി രാംദുരെ എന്റെ കച്ചേരി കഴിഞ്ഞ് ചോദിച്ചു ആ കീർത്തനം ആരുടെയാണ്. ഞാൻ പറഞ്ഞൊരു മലയാളിയായ ഒരു ശ്രീരേമൻ തമ്പിയുടെ മകള് രചിച്ച ഒരു കീർത്തനമാണ്. നിങ്ങൾ മലയാളികൾ എന്താ ഇതുപോലുള്ള കീർത്തനമൊക്കെ വെളിയിൽ കൊണ്ടുവരാത്തത്? നല്ല സുന്ദരമായ കീർത്തനം, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പാടുന്നില്ല? ഇത് ഒരിക്കലുണ്ടായ സംഭവമാണ്. അപ്പൊ ഈ മലയാള കീർത്തനങ്ങൾ പാടിയാൽ വെളിയിലുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഒരിക്കൽ ഡൽഹിയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പം മാലാ ചന്ദ്രശേഖർ ഈ ഫ്ലൂട്ട്, ഇപ്പം വായിക്കുന്നവരിൽ ഏറ്റവും നന്നായിട്ട് വായിക്കുന്ന വ്യക്തിയാണ്. അപ്പം അവർ പറഞ്ഞു എനിക്കൊരു മലയാള കീർത്തനം പഠിക്കണം.
എന്ന് പറഞ്ഞു. അത് ഞാൻ രണ്ടു മൂന്നെണ്ണം പാടി കേൾപ്പിച്ചു പോയവർ പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു, പക്ഷെ കരുണയുവാനെന്തോ താമസം. അവരത് പഠിച്ചെടുത്ത ഒരു ഗുരുവായൂരെന്ന് പിന്നെ വായിച്ചു, വായിച്ചിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു എന്തോരം നല്ല കീർത്തനം, അത് ആ കീർത്തനമൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് നിറയുന്നു, നിങ്ങളൊക്കെ എന്താണ് ഇത് വെളിയിൽ പാടാത്തത്. അപ്പൊ ആരുടെ കുറ്റമാണ്, ആരുടെ കുറ്റോ? മലയാളികളായിട്ടുള്ള സംഗീതജ്ഞരുടെ കുറ്റമാണ് ഇത്. പിന്നെ ചോദിച്ചത് മലയാളികളായ കമ്പോസേഴ്സ് വാഗ്ഗേയകാരന്മാർ, വാഗ്ഗേയകാരന്മാർ എന്ന് പറഞ്ഞാൽ വാക്കും ഗേയവും കൂടെ പാട്ടും അതിന്റെ സാഹിത്യവും കൂടെ രചിക്കുന്നവരെയാണ് വാഗ്ഗേയകാരന്മാർ. എത്രയുണ്ടെന്നറിയോ, എത്ര 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 ഒന്ന് കെ സി കേശവുള്ള, ഇരിയമ്മൻതമ്പി, പിന്നെ നമ്മുടെ സ്വാതിരനാളിൻ്റെ തന്നെ ഒരു ഒരുപാട് കീർത്തനങ്ങളും പദങ്ങളും ഇനിയും വെളിവരേണ്ടതായിട്ടായിരിക്കുന്നു. ആര് കയറെടുക്കുന്നു ഇതിന്? അതിനുവേണ്ടിയാണ് ഇപ്പം വൈലോപ്പള്ളി ഭവൻ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. സ്വാതി പഞ്ചരത്നവും സ്വാതി കൃതികളുടെ ആലാപനമൊക്കെ നിങ്ങൾ വന്ന് പാടിയില്ലേ, അത് ചെയ്തിരിക്കുന്നു, അത് ചെയ്യേണ്ട അത്യാവശ്യം. പിന്നെ അങ്ങനെ അപ്പം നമ്മുടെ മലയാളികളായിട്ടുള്ള വാഗ്ഗേയകന്മാർ ഒരുപാട് പേരുണ്ട്. ഒരു ഞാനൊരു 10-60 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് കളക്ട് ചെയ്ത് അതിപ്പം നമ്മൾ സംഗീതഭാരതി എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത്, എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള. അതിൻ്റെ വകയായിട്ട് ഇപ്പം 9 CDs സ്വാതിരുന്നാളിൻ്റെ ഇതുവരെ വന്നിട്ടില്ലാത്ത ക്ഷേത്രകൃതികൾ, 6 തില്ലാനകൾ ജയിച്ചിട്ടുണ്ട്. അതിൽ ഗീത തുനികവ് മാത്രമേ നമുക്കറിയൂ തനാശ്രീയിലുള്ളത്, ബാക്കിയെല്ലാം റെക്കോർഡ് ചെയ്തു. ഭജൻസ് ഇത് സംഗീതഭാരതി ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇനിയിപ്പം ഉടനെ മലയാള ഗാന കൃതികളുടെ റെക്കോർഡിങ്സ് തുടങ്ങാൻ പോകും. അപ്പോൾ ഈ വെളി വന്നിട്ടില്ലാത്ത കൃതികളെല്ലാം റെക്കോർഡ് ചെയ്ത് ഇത് വെളിയിലയച്ച് ഈ മദ്രാസിലുള്ള ഇവിടെ പാട്ടൊന്നുമില്ല ഇവിടെ കമ്പോസേഴ്സ് ഇല്ല എന്ന് പറയുന്നവർക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് അവർ പഠിച്ച് ഇവിടെ വന്ന് പാടും. അതെന്റെ ജീവിതത്തിന്റെ ഒരു എയിം ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അതാണ് ടീച്ചറിന്റെ ഒരു ലക്ഷ്യം. ആ എനിക്ക് പല പ്രോജക്ട്സ് ഉണ്ട്, അതിലൊരു പ്രോജക്റ്റ് എന്തായാലും ഇന്ന് തന്നെ മ്യൂസിക് തെറപ്പിയുടെ ഒരു പ്രോജക്റ്റ് ആണ്. മ്യൂസിക് തെറാപ്പി അതിനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് പറയാമോ? മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞ കോയിനില്ലേ, ഒരു കോയിൻ, ഒരു കോയിന് രണ്ട് വശമില്ലേ, അത് ഒരു വശം അതിന്റെ എന്റർടൈൻമെന്റ് അതായത് പ്രാക്ടിക്കൽ സൈഡ്, ഒരു വശം അതിന്റെ ശാസ്ത്രം, നിങ്ങൾ ഈ തിയറിയിൽ നിന്ന് പഠിക്കുന്ന ശാസ്ത്രം. അപ്പൊ ആ തിയറിയിൽ അധിഷ്ഠിതമാണ് ക്ലാസിക്കൽ മ്യൂസിക്. ആ തിയറിയിൽ നിന്ന് അണുവട നമ്മൾ വ്യതിചലിക്കാതെയാണ് നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക് പാടുന്നത്. നേരെ മനസ്സിൽ ലൈറ്റ് മ്യൂസിക്കോ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം അതിൽ, പക്ഷെ ക്ലാസിക്കലില് ഒരു തലമുടി നാരഴ പോലും ഒരു രാഗത്തിന്റെ വ്യത്യാസം വന്നാൽ അത് വേറൊരു രാഗമാകുകയാണ്, അത് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ രാഗത്തിന്റെ അനേകം രാഗങ്ങളാണ് നമ്മൾക്കുള്ളത്. ഈ രാഗം ശാന്തതയുള്ള രാഗങ്ങളുണ്ട്, അറിയാമോ ഏതാ ശാന്തതയുള്ള രാഗങ്ങളെന്ന്? ആനന്ദഭൈരവി, ശ്യാമ, ഇതൊക്കെ വളരെ ശാന്തമായിട്ടുള്ള രാഗങ്ങളാണ്. നിങ്ങൾ മാനസ സഞ്ചരരെ കേട്ടിട്ടില്ലേ? അറിയാമോ പാടാൻ? ആർക്കെങ്കിലും അറിയാമോ മാനസ സഞ്ചരരെ പോലെ? അതേ ട്യൂണാണ് ഏത് സിനിമ വന്നിട്ടുള്ള ആത്മവിദ്യാലയം, അത് നിങ്ങൾക്കറിയാം അതൊക്കെ. അപ്പൊ അത് ആത്മവിദ്യാലയനെ പാടുമ്പോൾ നമുക്കൊരു ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് തോന്നുന്നത്. അതൊരു എന്തോ ഒരു ശാന്തത നമ്മളെ കീഴടക്കുന്നതായിട്ട് തോന്നും. അപ്പൊ രാഗങ്ങളുടെ ചില രാഗങ്ങൾക്കുള്ള ഒരു ക്വാളിറ്റിയാണത്. ചില രാഗങ്ങൾ അഖാണ പോലെയുള്ള രാഗങ്ങൾ പാടുമ്പോൾ എങ്ങനെയാ? നമ്മൾ വളരെ വീരശൂരത്വം ഉണ്ടെന്ന് തോന്നും, മനസ്സിലായോ? കമാശ പാടുകയാണെങ്കിലോ ഒരു ശൃംഗാര ഭാവമാണത്. അപ്പോൾ പല രാഗങ്ങൾക്ക് പല ഭാവങ്ങളാണ്. മോഹനം, അംസധ്വനിയൊക്കെ പാടുകയാണെങ്കിലോ നമുക്ക് വലിയൊരു പ്ലസന്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത് ആ മൂഡ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഈ ഇവരെയൊക്കെ ഒന്ന് കൗൺസിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. കൗൺസിൽ ചെയ്യുമ്പോൾ ഒരു മ്യൂസിക്കോളജിസ്റ്റ് തെറാപ്പിസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. പണ്ട് മുതലേ നമ്മുടെ അമ്മമാര് പാടുന്ന ഒരു താരാട്ടുണ്ട്, ഏതാണ്? ഓമന തിങ്കൾ കിടാവ്. എന്തിനാണ് അത് കുട്ടിയെ ഉറക്കുമ്പോൾ പാടുക? അതെല്ലാം ജാസ് മ്യൂസിക്കും വെച്ചാൽ പോരെ?
ഈ മനസ്സിലായാലും മതിയല്ലോ. അപ്പൊ ആ പാട്ടിലുള്ള ആ രാഗത്തിന്റെ ഫ്രീക്വൻസി ആ കുഞ്ഞിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പം അത് പാടുമ്പോ കുഞ്ഞ് താനെ ഉറങ്ങും. നേരെ വലിയ കൊട്ടും കുരകയുള്ള പാട്ട് ഒന്നിട്ട് നോക്കി കൊച്ച് ഒരിക്കലും ഉറങ്ങില്ല. അപ്പൊ ഈയിടെ വേറൊരു ഇൻസിഡന്റ് ഉണ്ടായല്ലോ. ആലപ്പുഴ ഒരു കുട്ടി, അമ്പലപ്പുഴയുള്ള കുട്ടിയെ മറ്റുവാണെന്ന് തോന്നുന്നു. ആ കുട്ടി ഇത് നാടെ കുരുങ്ങിയിട്ട് അൺകോൺഷ്യസ് ആയി. ഇതൊക്കെ നടന്ന് റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ കുട്ടി ഇങ്ങനെ കുരുങ്ങിയപ്പോഴത്തേക്ക് അൺകോൺഷ്യസ് ആയിട്ട് ആലപ്പുഴ ഹോസ്പിറ്റലിൽ ഇതിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഈ ഒരു ചലനവും ഇല്ല, ഒരു ഇമ വെട്ടുന്ന പോലും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഡോക്ടറുടെ റിംഗ് ടോൺ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്. അറിയാമോ പാടാൻ? ഒന്ന് പാടി. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ, കരിവിളക്കുകൾ പാതി നിങ്ങി നിൽക്കവേ എന്തു നൽകുവാനൊന്നു കാത്തുനിന്നുവോ. അപ്പൊ ഈ റിംഗ് ടോൺ ഡോക്ടറിന്റെ ഇതിലിട്ടിരുന്ന റിംഗ് ടോൺ ഈ പാട്ട്. അപ്പൊ അമ്പലപ്പുഴക്കാരും ആലപ്പുഴക്കാരും എല്ലാം അമ്പലപ്പുഴ കൃഷ്ണന്റെ ഈ പാട്ടാണ് പിന്നെ റിംഗ് ടോണിൽ ഇടാറുള്ളത്. അപ്പൊ ഇത് ഇവരിങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോ ഈ കുട്ടിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ കുട്ടിയുടെ ഈ പാട്ട് കേട്ടപ്പോ കുട്ടിയുടെ കണ്ണൊന്ന് ചിമ്മി. അപ്പൊ ഇവർക്ക് തോന്നി ഈ കുട്ടിക്ക് ഈ പാട്ടിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ രോഗികളെ കൗൺസിലിംഗ് ചെയ്യണം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. അപ്പൊ എന്തോ ഉണ്ടല്ലോ എന്ന് വെച്ച് ഇവര് ത്രൂ ഔട്ട് ഈ പാട്ടിട്ട് തുടങ്ങി. ഈ പാട്ടിട്ട് തുടങ്ങിയപ്പോ ഈ കുട്ടിക്ക് വളരെ പിന്നെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടി നടന്നുപോയി വീട്ടിൽ. അപ്പം അന്വേഷിച്ചപ്പോ എന്താണ്, ആ കുട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന പാട്ടാണിത്. അപ്പൊ അബോധ തലത്തിൽ പോലും സംഗീതത്തിന് ചെന്ന് പറ്റാൻ കഴിയും എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. അതുപോലെ തന്നെ അൾസിമേഴ്സ് ബാധിച്ച ഒരു പേട്ടയിൽ കുറെ കാലം ഒരു ഇങ്ങനെ അസുഖം വന്നവരെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇപ്പം അങ്ങ് പുലയനാർകോട്ടയാക്കിയിരിക്കുന്നു. അപ്പൊ ഈ മ്യൂസിക് തെറപ്പിയുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രൊഫസറാണ് ഞാൻ. ഭാഗമായിട്ട് ഞങ്ങൾ പേട്ടയിൽ പോയി. പേട്ടയിൽ പോയപ്പോ ഒരു അവരുടെ പേര് ഞാനങ്ങ് മറന്നു, ഒരു ബ്രാഹ്മിൻ ലേഡിയാണ്. അപ്പൊ അവർക്ക് ഈ കന്നഡ കീർത്തനങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞപ്പോ ബോധമൊന്നുമില്ല, അൾസിമേഴ്സ് ആയതുകൊണ്ട് ഓർമ്മയൊന്നുമില്ല. അപ്പൊ ഞാൻ ഇത് ഇതുണ്ടല്ലോ ഈ പാട്ട് ഞാൻ ചുമ്മാ പാടി. ജഗദോണ കേട്ടിട്ടില്ലേ, അടിശിതള ശോഭ ജഗദോ താരണ. ഇത് ഞാൻ പാടിയിട്ട് അനുവല്ലയും പാടിയിട്ട് ഞാൻ ചരണം അങ്ങ് നിർത്തി പർപ്പസ്ഫുള്ളായിട്ട്. അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അപ്പൊ അവര് പരമ പുരുഷന അവര് പാടുകയാണ്, പരവാസു ദേവന അവരങ്ങ് പാടുകയാണ്. ഈ ഓർമ്മയില്ലാത്ത സ്ത്രീ അവരാ പാട്ട് പഠിച്ചിട്ടുണ്ട്, ബാല്യകാലത്ത് ആ പാട്ട് പഠിച്ചിട്ടുണ്ട്. പഠിച്ചപ്പോഴേ ഇത് ഞാൻ നിർത്തിയപ്പം അവർക്ക് ആ ഓർമ്മ വരികയാണ്. അപ്പൊ ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്, ഓരോ എക്സ്പീരിയൻസ്. ഇതുപോലെ മാനസിക ആശുപത്രിയിൽ നിങ്ങളുടെ NSS ഞാൻ ഇരിക്കുമ്പോഴേ, NSS കോളേജിൽ ഇരിക്കുമ്പോൾ ഈ കുട്ടികളെ ഗ്രൂപ്പായിട്ട് പഠിക്കുമായിരുന്നു അന്ന് മാനസിക ആശുപത്രിയിലെ പേരുക്കട. അവിടെ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി മൈൽഡായിട്ട് ഉള്ള ആളുകളെയാണ് ഞങ്ങൾക്ക് ഓഡിയൻസ് ആയിട്ട്, അഗ്രസീവ് അല്ല, കുറച്ച് ഭേദമായി എന്നുള്ള രീതിയിലുള്ള 300 പേരുണ്ടായിരുന്നു. എന്ത് പാടിയിട്ട് ഒരു കല്ലുപോലിട്ടേക്ക്, ഒന്നും അവരൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. അവസാനം ഞാനെപ്പാനയില്ലേ, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല
ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇത് പാടി കുട്ടികൾ പാടിയപ്പോ ഒരാൾ ചാടി അങ്ങ് എണ്ണീറ്റു കേട്ടോ. എണ്ണീറ്റിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്കറിയാമോ ഇത് ആരെഴുതിയതാണ്? പൂന്താനത്തിൻ്റെ അവർക്കാർക്കും അറിഞ്ഞൂടാ. ഇത് ഞാൻ എൻ്റെ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ ആ ബാല്യത്തിലേക്ക് പോവുകയാണ്, മാഡം എനിക്ക് മൈക്ക് തരണം എന്ന് പറഞ്ഞ അയാൾ ആ ഞാനപ്പാന കുറേ വരികളങ്ങ് പാടി. അപ്പൊ ഇത് കണ്ടപ്പോൾ വേറൊരാള്, ആ ഇന്ന ഡേറ്റിന് മുഹമ്മദ് റാഫി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, ദുനിയാക്കെ രഹ്വാലിയെ പാടി, എനിക്ക് മൈക്ക് തരണം. പിന്നെ ഞങ്ങൾക്ക് മൈക്ക് കിട്ടിയിട്ടില്ല, അവരോരോരുത്തരായിട്ട്. അപ്പൊ ആ മ്യൂസിക്കിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശക്തി അതാണ്. ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇത് രമ എന്ന് പറഞ്ഞൊരു ഒരാള് ചെയ്തത് പ്രോജക്റ്റിന് ഈ പ്രഗ്നന്റ് ലേഡീസിൽ ഉള്ള എഫക്റ്റ് മ്യൂസിക്കിൻ്റെ. അപ്പോൾ അവർ കുറേ പാട്ടുകൾ, കൃഷ്ണനെ കുറിച്ചുള്ള പാട്ടുകളാണ് മിക്കവാറും അവർ ഈ പ്രഗ്നന്റ് ലേഡീസിന് എൻ്റെ അടുത്ത് പോയിരുന്ന് പാടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പ്രസവിച്ചു. പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ കാണാൻ ചെന്നു. കുഞ്ഞിനെ കാണാൻ ചെന്നപ്പം പിന്നെ കുഞ്ഞ് പാട്ട് കേട്ട് വളർന്ന കുട്ടിയല്ലേ, ഗർഭിണിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ആ കുറച്ച് പാട്ടൊക്കെ ഒന്ന് പാടാൻ പറഞ്ഞു. ഇവർ രമ അന്ന് പാടിയ പാട്ട് പാടി. പാടുമ്പോഴെല്ലാം ഈ 15 ദിവസമായ കുഞ്ഞ് ഇങ്ങനെ അതിന് പറയാമെന്ന് പറഞ്ഞൂടെ കൈ ഇങ്ങനെ ചുഴഞ്ഞു. വേറെ പാട്ട് പാടുമ്പം ഒരനക്കുമില്ല, പക്ഷെ അന്ന് പ്രഗ്നൻസിയിൽ പാടിക്കൊടുത്ത പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് ഉടനെ കൈ. ഈ കൊച്ചു ദിവസങ്ങളെ ആയുള്ളൂ, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതെന്തോ പ്രഗ്നന്റ് ആയിരിക്കുന്ന അവസരത്തിലും ഈ പാട്ടുകൾ കേട്ടപ്പോഴത്തേക്ക് ആ കുഞ്ഞിന് എന്തോ ഒരു ഇത് വരികയാണ്, പറയാൻ അറിഞ്ഞൂടാ. അപ്പൊ അത് ഇങ്ങനെ കൈ ഈ ഈ വരല ചുഴറ്റുന്നു. അപ്പൊ ഇങ്ങനെ മ്യൂസിക് തെറപ്പിയിൽ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് വേണം, മ്യൂസിക് അറിയാവുന്ന തെറാപ്പിസ്റ്റ്. ആക്റ്റീവായിട്ടും പാസീവായിട്ടും കൊടുക്കണം, റെക്കോർഡിംഗ് കൊടുക്കാം അല്ലാതെ പാടിക്കൊടുക്കാനുമുള്ള കഴിവ് വേണം. പിന്നൊരു സൈക്കോളജിസ്റ്റ് വേണം, പിന്നൊരു ഡോക്ടർ. ഇത്രയും പേരിരുന്ന കൗൺസിലിംഗ് നടത്തി അവർക്കൊരു പാക്കേജ് നിശ്ചയിക്കണം. ഓരോരുത്തർക്കും ആ ബി പിയുടെ ഇതൊക്കെ എടുത്തിരുന്നു. ബി പിയൊക്കെ കൺട്രോൾഡ് ഗ്രൂപ്പും ഉണ്ട് അല്ലാതെ ഉള്ള ഗ്രൂപ്പും ഉണ്ട്. ഇപ്പൊ 40 പേർക്ക് ബി പി ഉണ്ടെന്നിരിക്കട്ടെ, 20 പേര് അവർ ഒരേ ലെവലിലുള്ള ബി പി ആണെങ്കിൽ, ഒരേ ലെവലിലാണെങ്കിൽ അതിൽ 20 പേരെ അങ്ങ് മാറ്റുകയാണ്. ഈ 20 പേർക്ക് മാത്രമാണ് മ്യൂസിക് തെറപ്പി കൊടുക്കുന്നത്. എന്നിട്ട് അവരെ 45 ദിവസം കൊടുക്കും, അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത്. അതാണ് തെറാപ്പിസ്റ്റിന്റെ ജോലി. പിന്നെ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ട് എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നോക്കുക. അത് ഡോക്ടർ, അവരുടെ പൾസ്, ഇതെല്ലാം. അപ്പൊ അതാണ് 3 പേര് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ബി പിയുടെ ആണ് ഞാൻ ഈ പറയുന്നത്, മറ്റുള്ളതിന്റെ അല്ല. ഇപ്പൊ നമുക്ക് വേറെ ചില കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ആദ്യം ചെയ്തതാണ് പറയുന്നത്. എന്നിട്ട് 45 മിനിറ്റ് കൊടുക്കും. ചിലത് പറയും നാരായണീയമാണ് എനിക്കിഷ്ടം, അപ്പൊ നാരായണീയം റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ പാടി കൊടുത്ത്. പിന്നെ ആദ്യം പൾസ് നോക്കും, പിന്നെ ബി പി നോക്കും, പിന്നെ അത് കഴിഞ്ഞ് ഓംകാരം ചാൻഡി ചെയ്യിക്കും, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എല്ലാം കൊടുക്കും. എല്ലാം കൂടെ ഒരു 45 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ വീണ്ടും പൾസ് നോക്കും, വീണ്ടും ബി പി നോക്കും. അവസാനം ഓരോ ദിവസവും ഇങ്ങനെ നോക്കിയിട്ട് 45-ാമത്തെ ദിവസം അവർ ഇതും ഇതിന്റെ റിസൾട്ടും കുറെ പേരെ മാറ്റി നിർത്തി. കൺട്രോൾ ഗ്രൂപ്പിന്റെയും അല്ലാത്ത അവരുടെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു ഏരിയയാണ് മ്യൂസിക് തെറാപ്പി. അതിനിയും വളരെയധികം ചാൻസസ് ഉള്ള ഒരു സ്കോപ്പുള്ള ഒരു മേഖലയാണ്. ടീച്ചറിന് വരും തലമുറയോട് കൊടുക്കാനുള്ള സന്ദേശം എന്തൊക്കെയാണ്? സംഗീത വിദ്യാഭ്യാസമെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും പറയുക, നമ്മള് നനഞ്ഞിറങ്ങി
ഇനി കുളിച്ച് കയറേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറുതെ വീട്ടുകാര് തള്ളിവിട്ട് മ്യൂസിക് എടുത്തു, അത് കഴിഞ്ഞ ബി എ വരെയോ അല്ലെ എം എ വരെയോ പഠിച്ചു, അത് കഴിഞ്ഞ് അത് ഉപേക്ഷിക്കുക, അതൊരിക്കലും ചെയ്യരുത്. ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ, ഞാൻ ടാലന്റഡ് നടി വരെയാണ്, തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി പഠിക്കണം. സംഗീതത്തിലെ അഗാധമായിട്ടുള്ള കാര്യങ്ങൾ, സംഗീതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിക്കുക, അങ്ങേയറ്റം ആ ഒരു പഠിക്കാനുള്ള അർപ്പണ മനോഭാവം വരിക, അതിലാണ് കാര്യം. സംഗീതത്തിലെ ടാലന്റ് ഉണ്ടെങ്കിലും ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികളെ പഠിക്കാൻ ഒരാഗ്രഹമില്ലാതെ പോയിട്ടുണ്ട്. അതല്ല, ഈശ്വരൻ ആദ്യം തരേണ്ടത് ആഗ്രഹമാണ്. ആ ആഗ്രഹം നിലനിർത്തി ഒന്നാന്തരമായിട്ട് പഠിക്കുക, ഒന്നാന്തരം ഗായികമാരാകുക. ഇത് ഒരു സത്യം ഞാൻ പറയാം. ഈ പല സ്റ്റേറ്റ്സിൽ ഞാൻ പോയിട്ടുണ്ട്, ഈ ഓഡീഷൻ ബോർഡിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഓഡീഷൻ ബോർഡെന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന പാട്ടായിരിക്കും, ആരാണെന്നൊന്നും അറിയത്തില്ല, പാട്ട് കേൾപ്പിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് ഒരുമാതിരിയൊക്കെ ഉച്ചാരണ ശക്തി, ഉച്ചാരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. തെലുങ്കരുടെ വ്യത്യസ്ത ഉച്ചാരണമാണ്, കന്നഡ മലയാളികളുടെ വേറെ ഉച്ചാരണം. അപ്പോൾ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത്രയും നല്ല ശബ്ദശുദ്ധിയുള്ള അത് മലയാളികൾക്കുള്ളതുപോലെ ഒരു സ്റ്റേറ്റിലും ഇല്ല ജ്ഞാനവും. പക്ഷെ മലയാളികളെ പോലെ ഇത്ര കുഴിമടിയന്മാര് വേറൊരിടത്തില്ല. ഇത്രയും എനിക്ക് പറയാനുള്ള എന്റെ മെസ്സേജായിട്ട് തരാൻ. എന്തായാലും ഒരു സംഗീത അധ്യാപികയെ കിട്ടിയിട്ട് ഒരു പാട്ട് പാടിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ഇവർ നാളെ എന്നോട് ചോദിക്കും. അവർ ചോദിക്കത്തില്ല, ഞാൻ ഇതുവരെ അവരെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവരെല്ലാം കൂടെ ഒരു പാട്ട് പാടണം, അതാണ് അതിന്റെ ന്യായം. ഇപ്പൊ നിങ്ങൾ ചോദിക്കണം ടീച്ചറും കൂടെ പാടണം അല്ലെങ്കിൽ ടീച്ചർ നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കണം. അതെ, ഒരു പാട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ. നിങ്ങൾ ഇതുവരെയും ക്വസ്റ്റ്യൻ ചോദിച്ച് എന്നെ വെള്ളം കുടിപ്പിക്കല്ലായിരുന്നു. അപ്പൊ ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ക്ലാസ്സിൽ പഠിച്ച ഒരു പാട്ട്, ഒരു പാട്ട് മുഴുവൻ വേണ്ട, പല്ലവി മാത്രം. സാ പശ്യാത് കൗസല്യ വിഷ്ണു, സാ പശ്യാത് കൗസല്യ, സാ പശ്യാത് കൗസല്യ വിഷ്ണു, സാ പശ്യാത് കൗസല്യ, സപശ്യാത് കൗസല്യ വിഷ്ണു, സപശ്യാത് കൗസല്യ, സപശ്യാത് കൗസല്യ വിഷ്ണു, സപശ്യാത് കൗസല്യ, സപശ്യാത് കൗസല്യ വിഷ്ണു, സാപശ്യാത് കൗസല്യ. താങ്ക്സ്, നന്നായിട്ട് പാടി കേട്ടോ. നമ്മുടെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരികയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ടീച്ചറിൽ നിന്ന് അറിയാൻ പറ്റി. ഇന്നലെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാമെന്ന് തോന്നുന്നു. ആരാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഇന്നത്തെ നേരത്തെ പറഞ്ഞ സഹപെരുന്നാളിനെ കുറിച്ച് ടീച്ചറാണെങ്കിൽ കൂടുതലും ആഴത്തിൽ സഹപെരുന്നാളിനെ പറ്റിയും അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചും ഒരുപാട് പഠനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോ അതിന് കാരണമായ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഇത്രയ്ക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ കാരണമായ ഒരു കാരണം എന്ന് പറഞ്ഞാല്, സഹപെരുന്നാൾ കൃതികൾക്കെല്ലാം ഒരു എലിഗൻസ് ഉണ്ട്, ഒരു ഭംഗിയുണ്ട്. ഏത് കൃതി എടുത്തു നോക്കിക്കോ, ഏത് കൃതിയോട് കമ്പയർ ചെയ്തോ, അതിൽ ഒരു ഭക്തിയുടെ അംശം കൂടുതലുണ്ട്. അതുപോലെ തന്നെ കീർത്തനത്തിൽ ഒരു കീർത്തനത്തിന് വേണ്ട അംശങ്ങളെല്ലാം ഉണ്ട് സ്വാതിരുന്നാൾ കൃതികളിൽ. പിന്നെ നാട്ടുസ്നേഹവും കുറച്ച് നമുക്ക് വരുമല്ലോ, സ്വാഭാവികമായിട്ട് അതെല്ലാം. പിന്നെ ഒരു ദുഃഖം, ഇത്രയും വലിയ ഈ ത്രിമൂർത്തികൾക്ക് ഒപ്പം വയ്ക്കാവുന്ന സ്വാതിരുന്നാളിനെ എന്തുകൊണ്ടും മാറ്റി നിർത്തിയിരിക്കുന്നു. അതെ, ഓള ജീവിച്ചിരുന്നപ്പോഴും മഹാരാജാവ് കാണത്തില്ല, ജീവിച്ചിരുന്നപ്പം കമ്പനിയുടെ മേധാവിത്വം, മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൃതികളല്ല ഇതൊന്നും. കൽപ്പിച്ചുണ്ടാക്കിയതെന്നുള്ളത് കമാൻഡ് ചെയ്തുണ്ടാക്കിയതാണെന്നുള്ള, കൽപ്പിച്ചുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ആചാരമാക്കാണ്, അത് കമാൻഡ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് എന്ന്. ഇങ്ങനെ
മരിച്ചു കഴിഞ്ഞും ആ ആത്മാവ് വേദനയിലാണ്. അപ്പൊ ഇത് ഇതെല്ലാം കൂടെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് കാണും. അപ്പൊ അതുതന്നെയല്ല, കേരളത്തിൽ ജനിച്ച എനിക്ക് സംഗീതത്തിൽ തന്നെ ജീവിക്കുന്ന എനിക്ക് എന്റെ കടമയാണ് സ്വാതിർനാൾ കീർത്തനങ്ങൾ എല്ലാം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പൊ 8-9 സീഡീസ് ആയി കഴിഞ്ഞു, ഇനിയുണ്ട്. 67 പദങ്ങളുണ്ട്, അതിൽ 10-25 പദങ്ങളേ വെളിയിൽ വന്നിട്ടുള്ളൂ. ബാക്കി പദങ്ങളും ഒക്കെ വെളി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ വന്നിട്ടില്ലാത്ത കീർത്തനങ്ങളുണ്ട്, അതിൻ്റെയും ഒക്കെ പുറത്തു കൊണ്ടുവരണം. അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. അപ്പൊ ഒരു ഒരു മിഷൻ ഏറ്റെടുത്ത് ടീച്ചർ ഇറങ്ങുമ്പോ ടീച്ചറിന്റെ കൂടെ തന്നെ ഇവര് നാളെ പഠിച്ചിറങ്ങി കഴിയുമ്പോ ഇവരൊക്കെ ചേരട്ടെ. ടീച്ചറിന്റെ ആ ഒരു ടീച്ചറിന്റെ സന്ദേശം അവരും ഉൾക്കൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ശരി, എന്നെ വിളിച്ചതിനും നന്ദി. പ്രേക്ഷകർക്കും കാണുന്നവർക്കെല്ലാം ഞാൻ നന്ദി പറയാൻ. പുതിയൊരു എപ്പിസോഡിൽ പുതിയ അതിഥിയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.